അസ്സലാമു അലൈക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മസാല തേച്ച് വെച്ച ചിക്കൻ ചേർത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം വറ്റി വരുമ്പോഴേക്കും ചിക്കൻ വെന്ത് വരും. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള നേരിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി വരും സവാള. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും 3 പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്ത് വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല റെഡിയായി. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ചെറിയരിയും കൂടി ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരിയുടെ അതേ അളവിൽ വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം 1-5 മിനിറ്റ് എടുക്കും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു സോസ് പാനിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചിട്ട് അത് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്ന് പകുതി ബാറ്റർ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് ഡ്രൈ ആകാൻ വെച്ചിട്ടില്ല. കുറച്ചും കൂടി ഡ്രൈ ആവുകയാണെങ്കിൽ നല്ല ലെയറായിട്ട് കിട്ടും. ഡ്രൈ ആയി വന്നാൽ അതിലേക്ക് അതിൻ്റെ മുകളിലേക്കും തയ്യാറാക്കി വെച്ച മസാല മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 20-25 മിനിറ്റ് എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് റെഡിയായി. അടിഭാഗത്തൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മൈദയൊന്നും ചേർക്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.